നമസ്കാരം, നിലയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത കൂടി ഉറപ്പുവരുത്തുന്നതാണെന്ന് മന്ത്രി ആർ ബിന്ദു. പരിദൂരിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച എൻഡോമെന്റ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU പരിദൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലാണ് എം വിജയകുമാർ എൻഡോമെന്റ് വിതരണം സംഘടിപ്പിച്ചത്. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു പുരസ്കാരം നൽകിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവ് സമൂഹ നന്മയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുവാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തുന്നതാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വളരുന്ന തലമുറയുടേതാണ് നമ്മുടെ നവകേരളം. അതുകൊണ്ട് ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ നമ്മളവർക്ക് ഉണ്ടാക്കണം. അവരാണ് നമ്മുടെ കേരളത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതായിട്ടുള്ള നായക സ്ഥാനത്തുള്ളവർ. ആ നിലയ്ക്കുള്ള സമീപനത്തോടു കൂടി തന്നെ കഠിനാധ്വാനം ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി സമൂഹം ഒന്നായി പരിശ്രമിക്കാം. ഇപ്പൊ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ആ വിദ്യാലയങ്ങളുടെ അഭ്യുദയ കാംക്ഷികളായിട്ടുള്ള മുഴുവൻ പേരെയും മണ്ണിലെത്തിക്കൊണ്ടാണ് നമ്മൾ വിദ്യാലയ വികസനത്തിന് പരിശ്രമം നടത്തുന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവാധ്യാപകർ, PTA ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ എല്ലാവരും ചേർന്നാണ് വിദ്യാഭ്യാസ മുന്നേറ്റം ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ വ്യത്യാസം. വിദ്യാഭ്യാസ മേഖലയിലെ ജനകീയവും സാമൂഹികവുമായിട്ടുള്ള ഇടപെടലുകൾ അതിനെ നിലനിർത്തി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമായി രൂപപ്പെടുത്തുക എന്നുള്ളത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നാം ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യമാണ്. അതിൽ പങ്കെടുക്കേണ്ടുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ. ചടങ്ങിൽ PK ചെല്ലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി TGോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് M നിഷ, AV സുരേഷ്, KC അലി ഇക്ബാൽ, സുമതി, കെ സതീഷ് കുമാർ, PT അബുബക്കർ, T സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ജീപ്പ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പട്ടാമ്പി പരുതൂർ നാടപ്പറമ്പിൽ യുവാക്കൾ യാത്ര ചെയ്ത ഓപ്പൺ ജീപ്പാണ് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും പിന്നീട് ട്രാൻസ്ഫോമറിലും ഇടിച്ചത്. രണ്ട് പോസ്റ്റുകൾ തകർത്തു. വളാഞ്ചേരിയിൽ നിന്ന് പരുതൂരിലേക്ക് വരികയായിരുന്ന ജീപ്പാണ് നിയന്ത്രണം വിട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. പട്ടാമ്പിയിൽ 250 വാഹനങ്ങളുടെ പരിശോധനയാണ് നടക്കുന്നത്. വരുന്ന അധ്യയന വർഷത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരിശോധനയാണ് നടന്നുവരുന്നത്. പട്ടാമ്പി RTO ഓഫീസിന് കീഴിൽ 250 സ്കൂൾ വാഹനങ്ങളാണുള്ളത്. ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ആരംഭിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്കൂൾ വാഹന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് RTO ഓഫീസുകൾ വെച്ചിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത 50 കിലോമീറ്ററാക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ. ഇതിനു പുറമെ June 1 മുതൽ എല്ലാ സ്കൂൾ വാഹനങ്ങളിലും GPS സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയാക്കി RTO നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ എന്ന് AMVIമാരായ ഈസ്റ്റർ യാഷിക, മുഹമ്മദ് റഫീഖ് എന്നിവർ പറഞ്ഞു. ഇന്നത്തെ ദിവസം അടുത്ത ബുധനാഴ്ചയാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. വാഹനങ്ങളെല്ലാം ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിതെല്ലാം പരിശോധിച്ചു, വണ്ടികളെല്ലാം പരിശോധിച്ചു, വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പരിശോധിച്ചു, പിന്നെ ബോഡി അപ്പിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് തൃപ്തികരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 40 വണ്ടികൾ വന്നതിൽ ഒരു 3 വണ്ടികൾ ശരിയില്ലാത്തതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം റെഡിയാണ്. ഇത് കഴിഞ്ഞിട്ട് വലിയപ്പെടുത്ത പരിശോധന കഴിഞ്ഞിട്ട് ഞങ്ങളെ വാഹനങ്ങൾ എല്ലാം ഓടിച്ച് അത് സ്പീഡിൻ്റെ ആധികാരികതയും ഉറപ്പുവരുത്തുന്നുണ്ട്. പിന്നെ GPSന്റെ വാലിഡിറ്റി, അതുപോലെ തന്നെ സുരക്ഷാ മിത്രയിൽ ശരിയായിട്ട് എൻട്രോൾ ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളും ഞങ്ങൾ ഓഫീസിൽ പരിശോധിക്കും. പിന്നെ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഡ്രൈവർമാർക്കും ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഒരു ക്ലാസ് പോലത്തെ ക്ലാസ്സും. വാഹനങ്ങളുടെ വൈപ്പർ, ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്.
വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും. വരവൂർ പഞ്ചായത്തിലെ SSLC പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ സയ്യിദ് MP കുഞ്ഞുകോയ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. MES കോളേജ് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് പ്രൊഫസർ OA മൊയ്തീൻ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PS കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സലിം അൻവരി, മുസ്തഫ അറയാലുക്കൽ, KS മുഹമ്മദ്, KM ഹമീദ്, അഡ്വക്കേറ്റ് ബഷീർ, TM ബീവത്തുകുട്ടി, KS അലി തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി TM അയ്യൂബ് സ്വാഗതവും നൌഷാദ് KY നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തട്ട് ആൻഡ് സർവീസ് സൊസൈറ്റി പട്ടാമ്പി യൂണിറ്റിന്റെ വാർഷികാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. തട്ട് ആൻഡ് സർവീസ് സൊസൈറ്റി പട്ടാമ്പി യൂണിറ്റിന്റെ 20th വാർഷികവും കുടുംബസംഗവുമാണ് പട്ടാമ്പി ചേംബർ ഹൌസിൽ വെച്ച് നടത്തിയത്. സ്വാഗത സംഘം ചെയർമാൻ AV രാജന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ പാണ്ടിക്കാട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഇന്നേവരെ TSS പ്രവർത്തനത്തിൽ യാതൊരുവിധ വിള്ളലും ഏൽപ്പിക്കാതിരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം വന്നാൽ അത് പരസ്പരം ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ കമ്മിറ്റികളിൽ അവതരിപ്പിക്കാതെ ഒരു തീരുമാനവും എടുക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ബാക്കിയായിട്ട് പറയുന്നു, പാലക്കാട് ആ ദുല്ലതയുടെ പരാമർശം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പോലെ തന്നെ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന, ഞാൻ ഈ സംഘടനയുടെ പേരും ജില്ലയുടെ പേരൊക്കെ പറയാത്തത് മനഃപൂർവ്വമാണ്. കാരണം ഈ സംഘടനകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ആ ജില്ലയ്ക്കും പരസ്യം ഉണ്ടായി കൊടുക്കലല്ല നമ്മുടെ പണി. നമ്മളൊരിക്കലും അത്തരം അവരെ ബൂസ്റ്റ് ചെയ്യലല്ല നമ്മുടെ പണി. നമുക്ക് തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമാണ് ആ ജില്ലകളുടെ പേര് പറയാത്തത്. അപ്പോൾ ആ പരാമർശത്തിൽ നമ്മുടെ ഒരു സഹോദര സംഘടന എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ സമുദായത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആ സംഘടന, തട്ടാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകർ പണം പിടുങ്ങാനാണ് ഇതിൽ നടക്കുന്നത് എന്നുവരെ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിനെ നമ്മൾ ഒരു സംഘടനയുടെ ആൾ വിമർശിച്ചതിനെ നമ്മൾ സംഘടനാപരമായിട്ട് തന്നെ നേരിടുകയും ഏകദേശം 2 ഫോർവേഡ് കൂടി അയാളെ നിശബ്ദനാക്കാനും നമുക്ക് സാധിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AK രാധാകൃഷ്ണൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി K ഷാജു പഠനോപകരണ വിതരണവും MB പ്രമോദ് കലാപരിപാടികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. സമുദായ അംഗമായ അച്ഛൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ, യൂണിറ്റ് പ്രസിഡന്റ് KC സുരേഷ് ബാബു, സെക്രട്ടറി TN രാജൻ, ട്രഷറർ K ഷൈജു, ജനറൽ കൺവീനർ CC ജയപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മുളയൻകാവിന് ഉത്സവാന്തരീക്ഷം പകർന്നു നൽകി അവധിക്കാല വാദ്യോപാസനയുടെ കൊട്ടിക്കലാശം. 60-ൽ പരം ഇളമുറ വാദ്യ കലാകാരന്മാരാണ് മുളയൻകാവ് ക്ഷേത്ര സന്നിധിയിൽ കൊട്ടിക്കയറിയത്. വാദ്യകലയുടെ ജനകീയവൽക്കരണത്തിലൂടെ ഒട്ടനവധി പ്രതിഭാശാലികളെ കലാകാരിലേക്ക് സംഭാവന ചെയ്ത മുളയങ്കാവ് മാധവവാദ്യ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന അവധിക്കാല വാദ്യോപാസനയുടെ കൊട്ടിക്കലാശമാണ് മുളയങ്കാവ് ക്ഷേത്രാങ്കണത്തിൽ ഉത്സവച്ഛായ പകർന്നു നൽകിയത്. മാധവ വിദ്യാലയത്തിന്റെ
31 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു കുട്ടികൾക്ക് അവധിക്കാല വാദ്യോപാസന നടത്തി വന്നിരുന്നത്. വാദ്യനാദ താളലയം എന്ന പേരിലായിരുന്നു കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത്. അറുപതിൽ പരം ഇളമുറ വാദ്യകലാകാരന്മാരെ അണിനിരത്തി മുളയങ്കാവ അജിത്തിന്റെ പ്രമാണത്തിലായിരുന്നു 101 വാദ്യകലാകാരന്മാർ വാദ്യ നാദ താളലയത്തിൽ വിസ്മയം തീർത്തത്. രാവിലെ ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീശംഭ്രാന്തിരി ഭദ്രദീപം തെളിയിച്ചുകൊണ്ടായിരുന്നു ചടങ്ങിന് തുടക്കം കുറിച്ചത്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജേഷ്, ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷ് പി കൃഷ്ണൻ, വാദ്യകലാകാരൻ മുളയങ്കാവ അരവിന്ദാശൻ, സുനിൽ ചെറുകോട് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്നായിരുന്നു കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത്. മുളയങ്കാവിനെ മറ്റൊരു പൂരക്കാലം പകർന്നു നൽകുന്നതായിരുന്നു കുട്ടികളുടെ വാദ്യ അരങ്ങേറ്റം. സമാപന ചടങ്ങിൽ പുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ, ഞായത്തെ പാലം മാസ്റ്റർ മുരളി എഴുവന്തല, രാജൻ മുളയങ്കാവ്, രാധാകൃഷ്ണൻ, അഭയം കൃഷ്ണൻ, മുളയങ്കാവ് അരവിന്ദാശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10 വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ മികവ് 2024 സംഘടിപ്പിച്ചു. പി പി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് എം സി ആഷി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വി എസ് ശിവാസ് അധ്യക്ഷനായി. SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ച ചാലിശ്ശേരി ഹൈസ്കൂളിനെ ആദരിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ പേരെയും 1 ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ പഠന കിറ്റ് വിതരണവും ചെയ്തു. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഹരിതകർമ്മസേന പ്രവർത്തകരെയും ആദരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, ആനി വിനു, പി വി രജീഷ്, കെ ആർ വിജയമ്മ, ടി എം കുഞ്ഞുകുട്ടൻ, കെ സി കുഞ്ഞൻ, പി മോഹനൻ, പി ബി സുനിൽ മാസ്റ്റർ, ടി എം സെയ്ദു മുഹമ്മദ്, ഇ എൻ ഉണ്ണികൃഷ്ണൻ, വി വി ബാലകൃഷ്ണൻ, ടി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം പഞ്ചായത്തിലെ 12 വാർഡ് കളവർക്കോട് പടിയടത്ത് മണിയൻ നായർ മകൻ ഗോപാലൻകുട്ടിയെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത്. 40 വയസ്സാണ്. ചെന്നൈയിൽ ഹോട്ടൽ നടത്തി വന്നിരുന്ന ഇയാൾ അടുത്ത കാലത്താണ് നാട്ടിൽ സ്ഥിരതാമസമാക്കിയത്. കൂലിപ്പണിക്ക് പോയിരുന്ന ഗോപാലൻകുട്ടിയെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാതാവുകയായിരുന്നു. കിണറ്റിലെ പമ്പ് സെറ്റ് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കിയ അച്ഛൻ മണിയൻ നായരാണ് ഇയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അവിവാഹിതനായ ഗോപാലനും അച്ഛനും മാത്രമാണ് വീട്ടിൽ താമസം. ചെറുതുരുത്തി പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.